ഹായ്, പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി മുട്ടക്കറിയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണും. നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു കഷ്ണം പട്ട, ഒരു ഏലക്കായ, 4 ഗ്രാമ്പൂ, ജാതിപത്രി ഒരു ചെറിയ കഷ്ണം, എല്ലാം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി അരിഞ്ഞത്, ഉള്ളിയൊക്കെ വലുതാക്കി തന്നെ അരിഞ്ഞിരിക്കണം. നമുക്ക് അരച്ച അളവാണ് വഴന്നതിന് ശേഷം. മസാലപ്പൊടി, നന്നായി വഴന്നു വന്നിട്ട് ആറട്ടെ. ഇതിന് ശേഷം വേണം അരക്കാം. ഈ ഓഫിലേക്ക് ചാറിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിന് ശേഷമാണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ആറിയിട്ടുണ്ട്. അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചിട്ട് വരാം. മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്, ഒന്ന് അരക്കട്ടെ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 1/2 ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഗ്രവിക്ക് നല്ല തിക്ക് ഉണ്ടാവും. തേങ്ങ എണ്ണ അരക്കും വേണ്ട. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. ദോശകള വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആദ്യം മല്ലിയിലിടാം. ഇതൊക്കെ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടാവും. ആദ്യം മല്ലിയിലിട്ടു, ഇതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കി, ഇതിന് ശേഷം ഈ മുട്ട പുഴുങ്ങിച്ച് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇളക്കുമ്പോൾ സൂക്ഷിക്കണം പൊട്ടിപ്പോവുള്ളത്. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ്. നല്ല ചിക്കുണ്ടാവും നമ്മൾ അരച്ചു ചേർത്ത കാരണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂ എങ്ങനെ ഉണ്ടാകുന്നുള്ളത്. ഇനി വേറൊരു വീഡിയോയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടി പിന്നെ അപ്പം നൂൽപ്പിട്ട് എല്ലാത്തിൻ്റെ കൂടി അടിപൊളിയായിട്ട് പോകുന്നൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.